റോമ ടിവിയിലേക്ക് സ്വാഗതം. ഭയപ്പെടരുത്, നാം അതിജീവിക്കും എന്ന വചന ധ്യാനത്തിൻ്റെ 27-ാമത്തെ എപ്പിസോഡ് ശ്രവിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വസമ്പൂർണമായ നാമത്തിൽ വന്ദനം. കഴിഞ്ഞ 26 എപ്പിസോഡുകളിൽ ഭയപ്പെടരുത്, നാം അതിജീവിക്കും എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രിയപ്പെട്ടവരെ ധൈര്യപ്പെടുത്തുവാൻ, വചനത്തിലൂടെ സന്ദേശമറിയിക്കുവാൻ ദൈവമൊരുക്കി തന്ന നല്ല അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. കോവിഡ് രോഗനിമിത്തമായി ഭാരമനുഭവിക്കുന്ന, അതിൻ്റെ വ്യാപനത്തിൽ ഭീതിയിലായിരിക്കുന്ന ജനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങളിൽ അഹോരാത്രം അധ്വാനിക്കുന്ന, മെഡിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. നാം അടിസ്ഥാനപരമായി ചിന്തിച്ചു വരുന്ന തിരുവചന ഭാഗം ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യമാണല്ലോ. ആ തിരുവചന ഭാഗം ഇവിടെ വായിക്കട്ടെ. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ, ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പി. ഈ വാക്യത്തിൽ നിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകരുത് എന്ന ടോപ്പിക്കാണല്ലോ ഞാൻ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മെ കുലുക്കുന്ന മേഖലകൾ ഏതെല്ലാം? ശാരീരിക കുലുക്കം, സാമ്പത്തിക കുലുക്കം, മാനസിക കുലുക്കം. മാനസികമായ കുലുക്കത്തെ പുതിയ നിയമ ചിന്താധാരയിൽ എങ്ങനെ അതിജീവിക്കാം എന്നുള്ളതാണ് കഴിഞ്ഞ ചില എപ്പിസോഡുകളായി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് മാനസികമായ കുലുക്കം അനുഭവിച്ച പൗലോസ് അപ്പോസ്തലൻ ആ പദപ്രയോഗത്തിൽ നിന്ന് നമ്മെ ധൈര്യപ്പെടുത്തുന്ന ചിന്താധാരകൾ നമ്മൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. പൗലോസ് പറഞ്ഞ പദപ്രയോഗം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായത്തിലുണ്ട്. രക്ഷപ്പെടും എന്നുള്ള ആശ ഒക്കെയും അറ്റുപോയി. അങ്ങനെ ആശയൊക്കെ അറ്റുപോയ അപ്പോസ്തലനായ പൗലോസ് നമുക്ക് നൽകിയ നിർദ്ദേശങ്ങൾ: ഒന്ന്, ശ്രദ്ധയോടെ ഇരിക്കുക. ബി കീൻ അറ്റൻറ്റീവ്. 2, ധൈര്യത്തോടെ ഇരിക്കുക. ബി കറേജിയസ്. 3, ദൈവ സാന്നിധ്യം അനുഭവിക്കുക. എക്സ്പീരിയൻസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. 4-ാമത്തെ ചിന്തയിലേക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കുകയാണ്. ദൈവശബ്ദം കേൾക്കുക. Hear the voice of God. ദൈവശബ്ദം കേൾക്കുക എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നു തന്നെയാണ് ക്രിസ്തീയ ജീവിതം. ദൈവശബ്ദമാണ് നമ്മെ ധൈര്യപ്പെടുത്തുന്നത്, ബലപ്പെടുത്തുന്നത്, ആശ്വസിപ്പിക്കുന്നത്, നമ്മെ മുൻപോട്ട് നയിക്കുന്നതെല്ലാം നമ്മെ കേൾപ്പിക്കുന്ന ദൈവശബ്ദം മുഖാന്തരമായി. നാം കർത്താവിനെ കണ്ടുമുട്ടുവാനിടയായത് ഏതെങ്കിലും മേഖലകളിലൂടെ നാം കേട്ട ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ സ്വാധീനമാണ്. ഈ സമയത്തും അത് സാധ്യമാണ്. നമുക്ക് പൗലോസ് ദൈവശബ്ദം കേട്ടോ? ആ പ്രതിസന്ധിയുടെ നടുവിൽ ആശയറ്റുപോയ പൗലോസ് ദൈവശബ്ദം കേട്ടിരുന്നോ? അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 27-ാമത്തെ വാക്യം 20
ഏഴാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കുന്നു. പൗലോസെ ഭയപ്പെടരുത്. അപ്പോൾ ശ്രദ്ധിക്കണം, ദൈവസാന്നിധ്യം അനുഭവിച്ച പൗലോസിനോട് കേൾക്കുന്ന ശബ്ദം പൗലോസെ ഭയപ്പെടരുത്. എപ്പോഴാണ് ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്നുള്ള ആശ അറ്റുപോകുമാർ കടലിൽ കപ്പൽ തകർന്ന് തരിപ്പണമാകും എന്ന് പ്രതീക്ഷിച്ച ആ സമയത്താണ് പൗലോസിൻ്റെ അടുക്കൽ വന്ന് നിന്നുകൊണ്ട് പറയുകയാണ്, പൗലോസെ ഭയപ്പെടരുത്. പ്രിയപ്പെട്ടവരെ, ആശ അറ്റുപോകുന്ന ജീവിത സാഹചര്യങ്ങളാണെങ്കിലും എൻ്റെയും നിങ്ങളുടെയും അടുക്കൽ വന്ന് നിന്നുകൊണ്ട് നമ്മുടെ പേര് വിളിച്ചിട്ട് ഭയപ്പെടരുത് എന്ന് പറയുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പൗലോസിൻ്റെ അടുക്കൽ ചെന്ന് നിന്നുകൊണ്ട് പൗലോസിൻ്റെ പേര് വിളിച്ചുകൊണ്ട് പൗലോസെ നീ ഭയപ്പെടരുത് എന്ന ശബ്ദം കേൾപ്പിച്ചു. എന്തൊരാനന്ദകരമായ അനുഭവമാണ്! വ്യക്തിപരമായി ആശ അറ്റുപോയ സാഹചര്യമാണെങ്കിലും ആ ശബ്ദം കേൾപ്പിച്ച് പേര് വിളിച്ച് ദൈവശബ്ദം കേൾപ്പിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലുതാണ്! മറ്റൊരു രംഗം, നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ഒരു സന്ധ്യയ്ക്ക് പടകു കയറി അക്കരയ്ക്ക് പോകാൻ ആവശ്യപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കുവാൻ ഏകനായി വാങ്ങിപ്പോയി എന്ന ഒരു ഭാഗം മത്തായി സുവിശേഷം 14-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ ശിഷ്യന്മാർ പടകു കയറി അക്കരേക്ക് യാത്ര ചെയ്യുന്നു. കർത്താവോ ദൂരെ ഒറ്റയ്ക്ക് പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുന്നു. ഈ സന്ദർഭത്തിൽ പടക് കാറ്റിനാൽ പിടിക്കപ്പെട്ട് തിരമാലകളാൽ വലഞ്ഞ് ശിഷ്യഗണങ്ങൾ ഭയപ്പെട്ട് അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ ഭയപ്പെട്ട് വിറയ്ക്കുന്ന ഒരനുഭവം ആ 14-ാം അധ്യായം മത്തായി സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി, കാറ്റ് പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. അപ്പോൾ ശിഷ്യഗണങ്ങൾ തിരകളാൽ വലയുന്നു എന്ന് കണ്ടപ്പോൾ യേശു രാത്രിയുടെ 4-ാം യാമത്തിങ്കൽ വെള്ളത്തിൽ നടന്ന് പടകിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ആ സമയത്തും ശിഷ്യഗണങ്ങൾ ഭയപ്പെടുന്നു. യേശു പറഞ്ഞു, ധൈര്യപ്പെടുവീൻ, ഞാനാകുന്നു, പേടിക്കണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ജീവിതത്തിൻ്റെ സാഹചര്യം ഏതാണെങ്കിലും, കോവിഡ് രോഗം നിമിത്തമോ അതിൻ്റെ ഭീതി നിമിത്തമോ പുറത്തിറങ്ങുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ വേദനയോടെ ആയിരിക്കുന്നെങ്കിൽ ശിഷ്യഗണങ്ങൾ പടകിൽ ഭാരമനുഭവിക്കുമ്പോൾ, കൊടുങ്കാറ്റടിക്കുമ്പോൾ, വേദന അനുഭവിക്കുമ്പോൾ, ഭയപ്പെടുമ്പോൾ യേശു അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഭയപ്പെടണ്ട. അതുപോലെ തന്നെ എൻ്റെയും നിങ്ങളുടെയും അടുക്കൽ വന്ന് നിന്നുകൊണ്ട് കർത്താവ് ഈ സമയത്ത് പറയുന്നു, ഭയപ്പെടരുത്, ഞാനാകുന്നു. ഈ ശബ്ദം കേൾക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ കാറ്റിനെയും കടലിനെയും നിർമ്മിച്ച കർത്താവ്. പ്രിയപ്പെട്ടവരെ, കോവിഡ് രോഗത്താൽ ഭീതി അനുഭവിക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളോട് പറയുന്നു, ഭയപ്പെടരുത്, ഞാൻ നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ വിശ്വസ്തനാണ്. അതിനായി ഒരുങ്ങാം. ഈ സന്ദേശം കേൾക്കുന്നവർ ആത്മശക്തിയോടെ ഈ ദൈവിക ദൂത് ഏറ്റെടുക്കൂ, നിങ്ങളെ അക്കരെ എത്തിക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തൻ. ഇവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്വർഗപിതാവേ, ഏകാന്തതയിൽ ഭാരത്തിൽ വേദനയിലായിരിക്കുന്ന
എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ശ്രോതാക്കളെ, അവിടുത്തെ ശബ്ദം കേൾപ്പിച്ച് ധൈര്യപ്പെടുത്തണം. അക്കരെ എത്തിക്കുവാൻ വിശ്വസ്തനായ കർത്താവ് പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് മാനസികമായ സംഘർഷങ്ങളുടെ നടുവിൽ ദൈവശബ്ദം കേൾക്കുവാൻ കൃപ നൽകണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കേൾക്കുവാനാകണം. പ്രിയരെ, നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു. മാറാനാഥ, നമുക്കതിനായിട്ട് ഒരുങ്ങാം. ഭയപ്പെടരുത്, നാം അത് ചെയ്യും. ചെന്ന